ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ആന്ത്രപ്പോളജി ക്ലാസ്. നമ്മളിന്ന് മെഡിക്കൽ ആന്ത്രപ്പോളജി എന്ന പാഠഭാഗത്തിലെ അവസാനത്തെ കോൺസെപ്റ്റുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇതിൽ സ്പെഷ്യൽ ഏരിയാസ് ഓഫ് മെഡിക്കൽ ആന്ത്രപ്പോളജി അഥവാ വൈദ്യനരവംശാസ്ത്രത്തിലെ സവിശേഷ മേഖലകൾ എന്നതിൽ മെഡിക്കൽ ആന്ത്രപ്പോളജിയുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റുകളായ ക്രിട്ടിക്കൽ മെഡിക്കൽ ആന്ത്രപ്പോളജി, ക്ലിനിക്കൽ മെഡിക്കൽ ആന്ത്രപ്പോളജി, ന്യൂട്രീഷൻ ആന്ത്രപ്പോളജി, ജെറന്റോളജി എന്നിങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ നമുക്ക് കാണാം. ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഓരോ കോൺസെപ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യം ക്രിട്ടിക്കൽ മെഡിക്കൽ ആന്ത്രപ്പോളജി, വിമർശനാത്മക വൈദ്യനരവംശാസ്ത്രം. ക്രിട്ടിക്കൽ മെഡിക്കൽ ആന്ത്രപ്പോളജി ബിലീവ്സ് ദാറ്റ് ദർ എക്സിസ്റ്റ് എ ഹെജിമോണിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഐഡിയോളജി ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം ആൻഡ് ദ ഡൊമിനന്റ് ഐഡിയോളജിക്കൽ ആൻഡ് സോഷ്യൽ പാറ്റേൺസ്. ഒരിടത്തെ ആരോഗ്യരക്ഷാ സംവിധാനത്തിന്റെ ആശയ സംഹിത ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആശയ സാമൂഹിക ക്രമങ്ങൾ നിയന്ത്രിക്കുന്നു എന്ന് വിമർശനാത്മക വൈദ്യനരവംശാസ്ത്രം വിശ്വസിക്കുന്നു. അപ്പോൾ ഒരിടത്തെ ആരോഗ്യരക്ഷാ സംവിധാനത്തിന്റെ ആശയ സംഹിത ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആശയ സാമൂഹിക ക്രമങ്ങൾ നിയന്ത്രിക്കുന്നു എന്നതാണ് വിമർശനാത്മക വൈദ്യനരവംശാസ്ത്രം വിശ്വസിക്കുന്നത്. ക്രിട്ടിക്കൽ മെഡിക്കൽ ആന്ത്രപ്പോളജി, എ പർട്ടിക്കുലർ ഇഷ്യൂ ഓർ എ പ്രോബ്ലം ഈസ് വ്യൂഡ് ക്രിട്ടിക്കലി. ഇവിടെ ഒരു പ്രത്യേക പ്രശ്നം വിമർശനാത്മകമായി പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് ദേ വ്യൂ ഇറ്റ് ആസ് ക്രിട്ടിക്കലി. ഫോർ എക്സാമ്പിൾ, ഡോക്ടർ യൂസ് ടു സജസ്റ്റ് യൂസ് ഓഫ് അയഡൈസ്ഡ് സോൾട്ട് ടു അവോയ്ഡ് ഡിസീസസ് ലൈക്ക് ഗോയിറ്റർ. ഉദാഹരണത്തിന്, തൊണ്ടമുഴ പോലെയുള്ള ചില അസുഖങ്ങൾ വരാതിരിക്കാൻ അയോഡീകരിച്ച ഉപ്പ് കഴിക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. നമ്മൾ പരസ്യങ്ങളും കാണാറുണ്ട്. ബട്ട് ഇൻ എ സൊസൈറ്റി വെർ സീ ഫുഡ് ഈസ് കൺസ്യൂംഡ് ഇൻ അബണ്ടൻസ് ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി ടു യൂസ് അയഡൈസ് സോൾട്ട്. കടൽ വിഭവങ്ങൾ ധാരാളമായി ഭക്ഷിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ഉപ്പ് കഴിക്കണമെന്ന് നിർബന്ധമില്ല. സോ ദേ വ്യൂ ഇറ്റ് ആസ് ക്രിട്ടിക്കലി. സോ ടു കൺസ്യൂം അയഡൈസ് സോൾട്ട് ഈസ് ടു ബി വ്യൂഡ് ക്രിട്ടിക്കലി. അതുകൊണ്ട് തന്നെ എന്താണ്, അയോഡിൻ ചേർത്ത ഉപ്പ് ഉപയോഗിക്കണമെന്നത് വിമർശനാത്മകമായിട്ട് കാണുന്നു. ഒരിടത്തെ ആരോഗ്യരക്ഷാ സംവിധാനത്തിന്റെ ആശയ സംഹിത ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആശയ സാമൂഹിക ക്രമങ്ങൾ നിയന്ത്രിക്കുന്നു എന്നതാണ് വിമർശനാത്മക നരവംശാസ്ത്രം വിശ്വസിക്കുന്നത്. ഉദാഹരണത്തിന്, തൊണ്ടമുഴ പോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ അയോഡീകരിച്ച ഉപ്പ് കഴിക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. എന്നാൽ കടൽ വിഭവങ്ങൾ ധാരാളമായി ഭക്ഷിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ഉപ്പ് കഴിക്കണമെന്ന് നിർബന്ധമില്ല. അതിനാൽ ഈ ഒരു കാര്യത്തെ വിമർശനാത്മകമായി കാണുകയാണ് ക്രിട്ടിക്കൽ മെഡിക്കൽ ആന്ത്രപ്പോളജി ചെയ്യുന്നത്. അടുത്ത കോൺസെപ്റ്റാണ് ക്ലിനിക്കൽ മെഡിക്കൽ ആന്ത്രപ്പോളജി, ചികിത്സാത്മക വൈദ്യനരവംശാസ്ത്രം. ക്ലിനിക്കൽ മെഡിക്കൽ ആന്ത്രപ്പോളജി റിഫേഴ്സ് ടു ദ ആപ്ലിക്കേഷൻ ഓഫ് ആന്ത്രപ്പോളജിക്കൽ നോളജ് ഇൻ ദ ഫീൽഡ് ഓഫ് ട്രീറ്റ്മെന്റ്. റെപ്ലൈ ഡയമെൻഷൻ ആണ്. ചികിത്സകളിൽ നരവംശാസ്ത്രത്തിന്റെ അറിവുകൾ പ്രയോഗിക്കുന്നതാണ് ചികിത്സാത്മക വൈദ്യനരവംശാസ്ത്രം. ഫോർ എക്സാമ്പിൾ, ടു ഇംപ്രൂവ് ഡോക്ടർ പേഷ്യന്റ് റിലേഷൻഷിപ്പ് ഇൻ എ മൾട്ടി കൾച്ചറൽ സൊസൈറ്റി, ദ നോളജ് ഓഫ് ലോക്കൽ കൾച്ചർ വിൽ ബി വെരി യൂസ്ഫുൾ. ഉദാഹരണത്തിന്, ബഹുസാംസ്കാരിക രീതികൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ രോഗിയും ഡോക്ടറും തമ്മിലുള്ള ധാരണ വർദ്ധിപ്പിക്കുന്നതിന് പ്രാദേശിക സംസ്കാരത്തെക്കുറിച്ചുള്ള അറിവ് വളരെ ഉപകാരപ്രദമാണ്. ഒരു ഡോക്ടർ പേഷ്യന്റ് റിലേഷൻഷിപ്പ് വളരെ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്താണ്, അവിടെയുള്ള ലോക്കൽ കൾച്ചറിനെ കുറിച്ചുള്ള അറിവുകൾ വളരെ ഉപയോഗപ്രദമാണ്. ഇവിടെയാണ് നമ്മൾ ക്ലിനിക്കൽ മെഡിക്കൽ ആന്ത്രപ്പോളജിയുടെ ആവശ്യകത വരുന്നത്. അടുത്തതാണ് ജെറന്റോളജി, വാർദ്ധക്യ പഠനം. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോമെഡിക്കൽ സയൻസ് വിച്ച് സ്റ്റഡീസ് ഏജിംഗ്. ഇതാണ് ജെറന്റോളജി. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോമെഡിക്കൽ സയൻസ് വിച്ച് സ്റ്റഡീസ് ഏജിംഗ്. പ്രായാധിക്യവുമായി ബന്ധപ്പെട്ട ജൈവ വൈദ്യശാസ്ത്ര ശാഖയാണ് വാർദ്ധക്യ പഠനം. ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് ഓൾഡ് ഈസ് കൺസിഡേർഡ് ആസ് ഏജിംഗ്. പ്രായം കൂടി വരുന്ന പ്രക്രിയയാണ് വാർദ്ധക്യം. Aging refers to a multi-dimensional process of physical, psychological and social change. ശാരീരികവും മാനസികവും സാമൂഹികവുമായ ബഹുമുഖ പ്രക്രിയയാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. ഫിസിക്കലിയും സൈക്കോളജിയും
സാമൂഹികരവുമായിട്ടും എന്താണ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു ബഹുമുഖ പ്രക്രിയയാണ് വാർദ്ധക്യം. ജനറലി ദ ഏജ് ഓഫ് 60 or 65, ദ റിട്ടയർമെന്റ് ഏജ് ഈസ് സെറ്റ് ടു ബി ദ ബിഗിനിങ് ഓഫ് ഓൾഡ് ഏജ്. വാർദ്ധക്യത്തിന്റെ കാലം എന്ന് പറയുന്നത് സാധാരണ 60 മുതൽ 65 വയസ്സ് വരെയുള്ള ജോലിയിൽ നിന്ന് വിരമിക്കുന്ന കാലയളവാണ് വാർദ്ധക്യത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നത്. ഇൻ കേരള ദി ഏജ്ഡ് പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിംഗ് ഡേ ബൈ ഡേ ആൻഡ് ദേ ഫേസ് മെനി പ്രോബ്ലംസ്. കേരളത്തിൽ എന്താണ് സ്ഥിരമായി ആയുർദൈർഘ്യം വർദ്ധിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് വളരെയധികം ഇവർ വളരെയധികം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ഓഫ് ഏജ്ഡ് പോപ്പുലേഷൻ. വയോജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഹോപ്പ്ലെസ്നെസ് ടുവേർഡ്സ് ദ വേൾഡ്, ലോകത്തോടുള്ള നിരാശാബോധം, എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ. മറ്റൊന്ന് ഇൻസെക്യൂരിറ്റി, അരക്ഷിതാബോധം. ചൈൽഡ് ലൈക്ക് എക്സ്പെക്ടേഷൻ, ശിശു സഹജമായ പ്രതീക്ഷകളായിരിക്കും, ഒരു ചൈൽഡിഷ് നാച്ചർ ആയിരിക്കും കാണാൻ സാധിക്കും. മറ്റൊന്ന് ആരോഗ്യ പ്രശ്നം, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് പ്രോബ്ലം. മറ്റൊന്ന് ഇക്കണോമിക് പ്രോബ്ലം, സാമ്പത്തിക പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടും അവർ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ഐസൊലേഷൻ, ഒറ്റപ്പെട്ട അവസ്ഥ. ദീസ് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ ഏജ് പോപ്പുലേഷൻ. വയോജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണിത്. ഹോപ്പ്ലെസ്നെസ് ടുവേർഡ്സ് ദ വേൾഡ്, ഇൻസെക്യൂരിറ്റി, ചൈൽഡ് ലൈക്ക് എക്സ്പെക്ടേഷൻ, ഹെൽത്ത് പ്രോബ്ലം, ഇക്കണോമിക് പ്രോബ്ലം, ഐസൊലേഷൻ, ഇതൊക്കെ ഏജ്ഡ് പോപ്പുലേഷൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. നെക്സ്റ്റ് ഈസ് കൾച്ചറൽ സൈക്യാട്രി, സാംസ്കാരിക മനോരോഗ ചികിത്സ. കൾച്ചറൽ സൈക്യാട്രി റെഫേഴ്സ് ടു ദ ആപ്ലിക്കേഷൻ ഓഫ് ദ ലോക്കൽ കൾച്ചർ ഇൻ ഓർഡർ ടു ഡയഗ്നോസിസ് സർട്ടൈൻ ഫോക്ക് സൈക്കിക് ഡിസോർഡർ. ചില പ്രാദേശിക രോഗങ്ങൾ തിരിച്ചറിയുന്നതിൽ ആ സംസ്കാരത്തെക്കുറിച്ചുള്ള അറിവുകൾ പ്രയോജനപ്പെടുത്തുന്ന ശാഖയാണ് സാംസ്കാരിക മനോരോഗ ചികിത്സ. ചില പ്രാദേശിക രോഗങ്ങൾ, മാനസികവുമായി ബന്ധപ്പെട്ട ചില പ്രാദേശിക രോഗങ്ങൾ തിരിച്ചറിയുന്നതിൽ ആ ഒരു ലോക്കൽ കൾച്ചറിൻ്റെ അറിവുകൾ ഉപയോഗിക്കുന്ന ഒരേരിയാണ് കൾച്ചറൽ സൈക്യാട്രി അഥവാ സാംസ്കാരിക മനോരോഗ ചികിത്സ. The knowledge of culture is very much useful to identify many folk illness or culture-borne syndromes such as hysteria or amok. Pum chila culture-borne syndromes und adukke manasilakkan knowledge of culture is very much useful. Hysteria polulla pradeshika rogangal thirichariyunnathil samskarate kurichulla arivukal valare anivaryamaanu. Appo chila manasika prashnangal polulla chila asugangal manasilakkuvan സംസ്കാരത്തെക്കുറിച്ചുള്ള അറിവുകൾ വളരെ അത്യാവശ്യമാണ്. ദൻ ഓൺലി വി ക്യാൻ ക്യൂർ ദ ഡിസീസ്. നെക്സ്റ്റ് ഈസ് ന്യൂട്രീഷണൽ ആന്ത്രപ്പോളജി, പോഷണ നരവംശാസ്ത്രം. ന്യൂട്രീഷണൽ ആന്ത്രപ്പോളജി എക്സാമിൻസ് ഹൗ ഇക്കണോമിക് സിസ്റ്റം, ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി ആർ ഇന്റർ റിലേറ്റഡ്. സാമ്പത്തിക സംവിധാനങ്ങൾ, പോഷണാവസ്ഥ, ഭക്ഷ്യസുരക്ഷ എന്നിവ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് പരിശോധിക്കുന്ന പഠനമേഖലയാണ് പോഷണ നരവംശാസ്ത്രം. എന്തൊക്കെയാണ് ഇക്കണോമിക് സിസ്റ്റവും ന്യൂട്രീഷൻ സ്റ്റാറ്റസും ഫുഡ് സെക്യൂരിറ്റിയും എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്? സാമ്പത്തിക സംവിധാനങ്ങളും പോഷണാവസ്ഥയും ഭക്ഷ്യസുരക്ഷയും എത്രത്തോളം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പരിശോധിക്കുന്ന ഒരു പഠനമേഖലയാണ് പോഷണ നരവംശാസ്ത്രം. ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി ആർ ഇന്റർ റിലേറ്റഡ്. പോഷണാവസ്ഥയും ഭക്ഷ്യസുരക്ഷയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇറ്റ് എഫക്ട്സ് ദ ഓവറോൾ ഹെൽത്ത് സ്റ്റാറ്റസ്. പോഷണാവസ്ഥ മൊത്തം ആരോഗ്യാവസ്ഥയെ ബാധിക്കുന്നു. സം ഇക്കണോമിക് സിസ്റ്റം ഈൽഡ് ലിമിറ്റഡ് ഫുഡ് സപ്ലൈ വിച്ച് ഇൻ ടേൺ കോസ് ഡിക്ലൈൻ ഇൻ ന്യൂട്രീഷൻ സ്റ്റാറ്റസ്. ചില സാമ്പത്തിക സംവിധാനങ്ങൾ പരിമിതമായ ഭക്ഷ്യലഭ്യത മാത്രമേ നൽകുന്നുള്ളൂ. അതുവഴി എന്താണ് പോഷക നിലവാരം വളരെ കുറയാൻ സാധ്യതയുണ്ട്. വി നീഡ് ഫുഡ് ഫോർ എനർജി, ഗ്രോത്ത് ആൻഡ് ഫോർ പ്രൊട്ടക്ഷൻ. വളർച്ച, ഊർജം, നിലനിൽപ്പ്, സംരക്ഷണം എന്നിവയ്ക്കെല്ലാം നമുക്ക് ഭക്ഷണം അത്യാവശ്യമാണ്. വെൻ റൈറ്റ് കൈൻഡ് ഓഫ് ഫുഡ് ഈസ് നോട്ട് ടേക്കൺ, ദ ബോഡി ഫെയിൽസ് ടു ഗ്രോ ആൻഡ് ഫംഗ്ഷൻ പ്രോപ്പർലി. ദിസ് ലീഡ്സ് ടു ഡിസീസസ്. ശരിയായ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ശരീരം വളരുകയോ ശരിയായി പ്രവർത്തിക്കുകയോ ചെയ്യുകയില്ല. ഇത് അസുഖങ്ങൾക്ക് കാരണമാകുന്നത് കാണാൻ സാധിക്കും. അപ്പം വെൻ റൈറ്റ് കൈൻഡ് ഓഫ് ഫുഡ് ആർ നോട്ട് ടേക്കൺ, ദ ബോഡി ഫെയിൽസ് ടു ഗ്രോ ആൻഡ് ഫങ്ഷൻ പ്രോപ്പർലി. ശരിയായ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ശരീരം വളരുകയോ ശരിയായി പ്രവർത്തിക്കുകയോ ചെയ്യുകയില്ല.
ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് പഠിച്ചത്. മെഡിക്കൽ ആന്ത്രപ്പോളജിയിൽ ഫ്രഞ്ച് ക്ലാസ്സോടുകൂടി നമ്മൾ ഒരുപാട് കോൺസെപ്റ്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ ഓരോരോ കോൺസെപ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ പാഠം യൂണിറ്റ് 5 ഇക്കോളജിക്കൽ ആന്ത്രപ്പോളജി എന്ന പാഠഭാഗം പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.